ഹായ് ഹലോ, നമസ്കാരം. വെൽക്കം ടു നീള 24 ലൈവ്. കേരളം ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ മലബാർ മേഖല ശ്രദ്ധ പതിപ്പിച്ച ഒരു ദേശീയ ആഘോഷമാണ് പട്ടാമ്പി ദേശീയോത്സവം. ഈ ഒരു ദേശീയ ആഘോഷത്തിനെ അതിനെ ജീവൻ വെപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉപ ആഘോഷ കമ്മിറ്റികളാണ്. ഒരുപാട് ഉപാഘോഷ കമ്മിറ്റികളുണ്ടെങ്കിലും ചിലതിനെയൊക്കെ നീള 24 ലൈവ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടീം യൂണിവേഴ്സലിനെയാണ്. യൂണിവേഴ്സൽ ടീം 110-ാമത് ദേശീയോത്സവത്തിന് വേണ്ടിയിട്ട് എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ചോദിക്കാം. എല്ലാ കൊല്ലവും വളരെ വ്യത്യസ്തമായി ഭയങ്കര ഉഷാറായിട്ടൊരു പരിപാടി നടത്തുന്ന കമ്മിറ്റിയാണ് ഞങ്ങൾ യൂണിവേഴ്സലി. ഇപ്രാവശ്യവും അത് ഭയങ്കര ഉഷാറായിട്ട് ഗംഭീരമായിട്ട് നടത്താൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ തലേദിവസം പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ അന്നും നല്ലൊരു പരിപാടി തന്നെ ജനങ്ങളെ മുന്നിൽ കാഴ്ചവെക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മികച്ചൊരു പരിപാടി ഇപ്രാവശ്യം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഗജവീരന്മാർ നേർച്ചയുടെ ഒരു ഭാഗമാണല്ലോ, അതിൻ്റെ ഒരു പ്രൗഢി ഉയർത്തി കാണിക്കാൻ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ നല്ലൊരു പരിപാടി തന്നെ കഴിച്ചേക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യങ്ങൾ രണ്ട് ആന ഉണ്ടായിരുന്നു, നല്ല രണ്ട് കൂട്ട് ആയിട്ട് നല്ല രണ്ട് ആനകൾ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊരു ആനയായിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ലൊരു ഗജവീരൻ തന്നെയാണ് ഞങ്ങൾ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പട്ടാമ്പി നേർച്ചയ്ക്ക്. അപ്പോൾ കഴിഞ്ഞ തവണത്തിൽ നിന്നും ഇപ്രാവശ്യം ലഘൂകരിക്കുകയാണോ? ലഘൂകരിക്കുകയല്ല, ഇപ്രാവശ്യം ഒരു ചൂടിൻ്റെ ഒരു ഇത് കാരണം പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരുപാട് ആനകൾ കമ്മിയായിട്ട് വരുന്ന ഒരു ഇതുണ്ട്. കാരണം മാർച്ച് ആയ മരണം ഭയങ്കര ചൂടാണ്. അത് പ്രാവശ്യം കുറച്ച് നേരത്തെ ആയതുകൊണ്ട് അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഇതായിട്ട് കൊണ്ടാണ് ആനകൾ മൊത്തത്തിൽ എല്ലാ പ്രാവശ്യത്തിനാട്ടിലും ഒന്ന് കുറവാണ് ആനകൾ. അപ്പോൾ ഒരു മൃഗസംരക്ഷണം കൂടി ഇതിൽ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ആനയുടെ എണ്ണം കുറച്ചത്? ആ, അങ്ങനെ ചെറുതായിട്ടൊരു ഉദ്ദേശമുണ്ട്. മൃഗസംരക്ഷണം കൂടി സോഷ്യൽ മെസ്സേജ് ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. അതെ അതെ അതെ, നല്ലൊരു മെസ്സേജാണ് ഞങ്ങളിത് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം എത്ര വർഷത്തെ അവകാശം അല്ലെങ്കിൽ അവകാശ പാരമ്പര്യം ഉണ്ട് ടീം യൂണിവേഴ്സലിന്? ടീം യൂണിവേഴ്സല് തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല. പക്ഷേ ഇവിടെ നല്ല പുതിയ സെൻറ്റർ കേന്ദ്രീകരിച്ചിട്ട് പണ്ട് പെരുമിടയിരുന്ന് നല്ല ടീമുകൾ പോയിരുന്നു. പട്ടാമ്പിയിൽ തന്നെ മികച്ച ടീമുകളായിട്ടാണ് ഇവിടുന്ന് പോയിരുന്നത്. അത് പെരുമിയൂർ ദേശമായിട്ടാണ് പോയിരുന്നത്, വലിയ ടീമായിരുന്നു. അതിന് പിന്നെ ചിന്ന ഭിന്നായിട്ട് ഇപ്പോൾ ഇവിടുന്ന് 4-5 ടീമുകൾ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നുണ്ട്. അതിൽ നല്ലൊരു ടീം തന്നെയാണ് ഈ യൂണിവേഴ്സൽ ടീം. യൂണിവേഴ്സൽ ടീം എന്ന് പറഞ്ഞാൽ ഒരു നേർച്ചക്കൊരു ടീം മാത്രമായിട്ടല്ല നമ്മളതിനെ കാണുന്നത്. പല സാമൂഹിക വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ കൊറോണ സമയത്ത് മറ്റ് നാടിന് പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇവർ ഇടപെടാറുണ്ട്. വല്ല യുവത്വം അതിനുവേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. അതാണ് ഞാൻ അതിൽ കാണുന്നത്. ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ടീമിൽ അംഗമല്ല, എന്നാലും നമ്മൾ പോലെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാണുന്നത്. അപ്പം മറ്റുള്ള ടീമുകളും ഇതുപോലെ പോലെ ഇത് അനുകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറും ഒരു ആഘോഷത്തിൽ ഒതുക്കാതെ പല സാമൂഹ്യ വിഷയത്തിലും നിങ്ങൾ ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയാമോ? ഉദാഹരണം പോലെ ചികിത്സാ സഹായങ്ങൾ, അതേമാതിരി മറ്റേ പ്രളയം ഉണ്ടാകുമ്പോൾ അവരെ സജീവമായി ഇടപെടൽ. ഈ ഭാഗത്ത് ഫുള്ള് വെള്ളം കയറിയതാണ്. അപ്പോൾ അങ്ങനെ വീടുകൾ ശുചീകരണം, അങ്ങനെ വിവിധ പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കാന്ന് പറഞ്ഞാൽ കൊറോണ സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന സമയത്ത് കിറ്റ് മാതിരിയുള്ള സംഭവങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലഹരിയുടെ കാര്യം ചോദിച്ചല്ലോ, ലഹരിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വല്ലപ്പുറത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് കുട്ടികൾ മദ്യപിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. ലഹരി ഉപയോഗിക്കില്ല, അത് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാം? ഉറപ്പിച്ചു പറയാൻ കഴിയുമ്പോഴത്തേനും മുതിർന്ന വല്ല കൂട്ടത്തിലുള്ള ഒരാളിൽ നിന്ന് ലക്കൻ്റെ എനിക്ക് അത് ഉറപ്പ് വരാൻ പറ്റും. അതിനാണ് വല്ല ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ കാണുക. അതുകൊണ്ട് തന്നെ ഇവരോട് നമ്മളെ സഹകരണം, നമ്മൾ സഹകരിക്കുന്ന ഇവിടുത്തെ ആളുകളൊക്കെ ഇവരോട് നല്ല സഹകരണം ഉണ്ട്. ഈ നേതൃത്വത്തെ നന്നായിട്ട് അനുസരിക്കുന്ന കുട്ടികളാണോ? അതന്നെയാണ് അവരോട് നമ്മൾ സഹകരിക്കാൻ കൂടുതൽ കാരണം. നമ്മൾ പറഞ്ഞാൽ അതനുസരിച്ചിട്ട് വേറെ അച്ചടക്കത്തോട് കൂടിയിട്ടാണ് ഇതിന് മുന്നേ ഇത് 6 തവണ ഇവർ ടീം നന്നായി കൊണ്ടുപോയിട്ടുണ്ട്. നേതൃത്വം പറഞ്ഞ മാതിരി ഒരു പ്രശ്നങ്ങളും ടൗണിലും ഉണ്ടാവാതെ നല്ലപോലെ പോയി തിരിച്ച് അതേമാതിരി തിരിച്ചു വരുന്നതാണ്. ഈ 6 വർഷ കാലയളവിൽ യാതൊരുവിധ പ്രശ്നങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു? ഇല്ല, ഞങ്ങളങ്ങനെ ഒരു പ്രശ്നക്കാരല്ല. കാരണം ഒരു പ്രശ്നത്തോട് ഉള്ള സമീപനമെങ്കിലില്ല, വളരെ നല്ല രീതിയിൽ പരിപാടി നന്നായി കൊണ്ടു കിടക്കുക, അത്രയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സമാധാനമാണ് മെയിൻ. മറ്റു ടീമുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ടീം യൂണിവേഴ്സൽ നമുക്ക് തന്നത്. അതായത് ഗജവീരന്മാരുടെ എണ്ണം കുറച്ചതുപോലും ആനപ്രേമം കൊണ്ട് അല്ലെങ്കിൽ മൃഗസ്നേഹം കൊണ്ടാണെന്ന് ഇവർ ഈ ഒരു ദേശീയ ആഘോഷത്തിന്റെ ഭാഗമായിട്ടൊരു മെസ്സേജ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു പരിപാടി കാണാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും നീള 24 ലൈവിന് വേണ്ടി ടീം ക്യാമറാമാൻ വിജിഷിനൊപ്പം രഹന തപസ്സും.